ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ ഗെയിമേഴ്സിനും സോൾട്ടി ക്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രീസണ്ണത്ത് എന്നും അതേപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള കുറച്ച് ഇൻക്യുബേറ്റർ സ്കിൻസ്, അതായത് ഗൺ സ്കിൻസ് കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മുടെ യൂണിക്കോൺ ഒക്കെ ടൈറ്റൻസ് കാർ, അതേപോലെ തന്നെ നമ്മളെ പോക്ക MP40. അപ്പോൾ ഇതിലേതിലൊക്കെ ഗൺസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ, അതായത് ഇതിലേതിലൊക്കെ ലെജൻഡറി ഗൺ സ്കിൻസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ, ഉറപ്പായിട്ട് വീഡിയോൻ്റെ അടിയിലായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ ഇൻക്യുബേറ്റർ കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത്, ജസ്റ്റ് ഇത് ഇൻക്യുബേറ്റർ ആയിട്ടല്ല അവർ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രസീലിയൻ സെർവറിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇതിനെ പറ്റിയ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതേപോലെ തന്നെ ചാനൽ ആദ്യം കണ്ടിട്ട് കാണുന്ന ഒരാളുടെയും ഉറപ്പായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്തുകൊണ്ട് നമ്മളവിടെ കട്ടേക്ക് നിൽക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, കാരണം ഹെൽപ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. നമ്മുടെ പ്രസിഡൻറ് സെർവറിൽ നമ്മുടെ തേർഡ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ട് അവിടെ കൊടുക്കുന്ന ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു സംഭവമാണ്. കാരണം നമ്മുടെ ജസ്റ്റ് എപ്പോഴും ലെജൻഡറി ആയിട്ടുള്ള ഗൺസ് ആയ നമ്മളെ ടൈറ്റൻസ് കാർ, അതേപോലെ തന്നെ യൂണിക്കോൺ ഒക്കെ, അതേപോലെ തന്നെ പോക്കർ MP40, അപ്പോൾ ഇതിൻ്റെ സ്കിൻസൊക്കെ എന്താ പറയുക, ഒരു ഇവൻറ്റ് വഴിയാണ് അവർ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളൊന്നും വിചാരിച്ചു, നിങ്ങൾ ജസ്റ്റ് അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇന്ത്യൻ സെർവറിൽ വരാൻ ഏകദേശം ഒരു 80% ചാൻസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ചാർട്ടാണ് അപ്പം അവിടെ വരുന്ന കുറച്ച് ഇവൻറ്റ്സ്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് കാണിക്കുന്ന മിക്ക സാധനങ്ങളും നമ്മുടെ ജസ്റ്റ് ഇന്ത്യൻ സെർവറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മളെ ജസ്റ്റ് ലെജൻഡറി കണ്ണ ഇൻക്യുബേറ്ററും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ഇൻക്യുബേറ്റർ, ജസ്റ്റ് ഈ ലെജൻഡറി ഇൻക്യുബേറ്റർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പം കാണുന്ന ഈ ഒരു ലെജൻഡറി സ്കിൻസിൽ അതായത് മൂന്നിൽ ഏതിലൊക്കെ ഒന്ന് മാത്രമേ അവിടെ ഒരാൾ കൊടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ 15 ആൾക്ക് മാത്രമേ ആ ഒരു സെർവറത്തെ 15 ആൾക്ക് മാത്രമേ നമുക്ക് ഇത് കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അടുത്ത് നടന്നൊരു ഇവൻ്റ് ഉണ്ട്, കാരണം കാർണേജ് പോയിൻറ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ M10 ജസ്റ്റ് എന്താ പറയുക റെഡീം ചെയ്യേണ്ട ഒരു ഇത്, അതായത് ഏകദേശം ഒരു 100 ആൾക്ക് മാത്രം ഇന്ത്യൻ സെർവറിൽ ഏകദേശം 100 ആൾക്ക് മാത്രമേ അങ്ങനെ ഒരു സംഭവം ജസ്റ്റ് ആ ഒരു ലെജൻഡറി ആയ ഇൻക്യുബേറ്റർ M10 കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ പ്രസിഡൻറ് സെർവറിൽ ഈ ഒരു സീസണിൽ, അതായത് നമ്മുടെ ഈ ഒരു തേർഡ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സെർവറിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ ആൾക്കാർ കൂടാം, അതായത് കൊടുക്കുന്ന ആൾക്കാർ കൂടാം, എന്തെങ്കിലും അവർ നമുക്ക് ഈ ഒരു സ്കിൻസ് തരുന്നുണ്ടെങ്കിൽ പോലും കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഏകദേശം ഈ ഒരു ഇവൻറ്റ് കാര്യങ്ങളൊക്കെ 70% ഉറപ്പാണ് നമ്മൾ ഇന്ത്യൻ സെർവറിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗൺ സ്കിൻസ് കാര്യങ്ങളൊക്കെ ഉള്ളവർ ഒരിക്കലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഏകദേശം ഒരു 15 ആൾക്കാർക്കാണ് അവിടെ കൊടുക്കുന്നത്. ഏകദേശം എത്ര ആൾക്കാരുണ്ട്, അപ്പോൾ അത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ട് കളിച്ചാൽ മാത്രമേ ഈ ഒരു ഇൻക്യുബേറ്റർ സ്കിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ആരും കോളനി ആവോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇത് എന്താ പറയുക എല്ലാവരുടെ കാര്യം കിട്ടുന്നൊന്നും വിചാരിക്കേണ്ട. ഇത് കുറച്ച് കഷ്ടപ്പെട്ട ഒരു ഇവൻ്റാണ്. അതേപോലെ തന്നെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് കളിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗൺ സ്കിൻസ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ഈ ഒരു ഇവൻറ്റിൻ്റെ ടൈമിൽ എന്താ ചെയ്യുക, കഷ്ടപ്പെട്ട് കളിക്കുക, നല്ല ഉഷാറായി കളിക്കുക. എന്തായാലും നമുക്ക് അങ്ങനത്തെ ഒരു ഇവൻ്റാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് ടോക്കൺസ് കളക്ട് ചെയ്യുക, എന്തെല്ലാം ആയിരിക്കുക, ചിലപ്പോൾ നമ്മളെ കയ്യിൽ അപ്പം എന്താ പറയുക ഇത്ര ആൾക്കാർക്ക് കൊടുക്കുന്നില്ല. അപ്പം മിക്കവാറും നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് അപ്പോൾ ഒരു നമുക്ക് എന്തായാലും ഇന്ത്യൻ സെർവറിൽ വരുന്നതിനെ പറ്റിയുള്ള കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെ പറ്റി കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എവല്യൂഷൻ സ്റ്റോണിൻ്റെ കാര്യങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ലെന്ന് തന്നെ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് എന്തായാലും ഇൻക്യുബേറ്റർ ആയിട്ട് കൊണ്ടുവരുന്നില്ല, ഏകദേശം ഇത്ര ആൾക്കാർക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ കളിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇൻക്യുബേറ്റർ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കളിക്കുക. അപ്പോൾ ഈ ഒരു ഇവൻറ്റ് അവിടെ വന്ന ജസ്റ്റ് പ്രസിഡൻറ് സെർവറിൽ വന്ന ഒരു ഇവൻറ്റ് പെട്ടെന്ന് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തതെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും സംഭവം കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അവസാന ഒരു കൺക്ലൂഷനും കൂടി തരാം. ഏകദേശം 15 ആൾക്കാർക്ക് മാത്രമേ ആ ഒരു സെർവറിൽ, അതായത് പ്രസിഡൻറ് സെർവറിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുന്ന തന്നെ വിചാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ജസ് മാക്സിമം ഞാൻ പറ്റുന്ന എല്ലാ കമൻറ്റ്സിനും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കമൻറ്റ് കാര്യങ്ങളൊക്കെ വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഗായ്സ് അപ്പോൾ ഹേലി സോറി. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇതിനെ പറ്റിയിട്ട്. അതേപോലെ തന്നെ ഈ ഒരു സ്കിൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ, അതായത് ഈ ലെജൻഡറി സ്കിൻസിൽ ഏതൊക്കെ ഒന്ന് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ഗായ്സ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നമ്മളവിടെ കട്ടേക്ക് നിൽക്കുക. അപ്പോൾ പൊളിക്കുക.